എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എംജി യൂണിവേഴ്സിറ്റിയുടെ ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സെമസ്റ്റർ 3 യുടെ ഐടി ഫോർ ബിസിനസ് എന്ന പേപ്പറിന്റെ ആദ്യത്തെ പാർട്ടിന്റെ രണ്ടാം ഭാഗമാണ് ഞാൻ ഇന്നിവിടെ പ്രസന്റ് ചെയ്യുന്നത് ആദ്യത്തെ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞു എനിക്ക് കമന്റ് ചെയ്തിരുന്നു എല്ലാവർക്കും നന്ദി ഇപ്പോ അതിന്റെ രണ്ടാം ഭാഗമാണ് അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ മൊഡ്യൂൾ 1 പാർട്ട് 2 ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമുക്കൊന്ന് സിലബസ് നോക്കാം സിലബസിന്റെ ഈ ഹാർഡ്വെയർ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇതിലെല്ലാം ഉണ്ട് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ അതിൽ ഇൻപുട്ട് പ്രോസസ്സിംഗ് സ്റ്റോറേജ് ഔട്ട്പുട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഹാർഡ്വെയർ എന്നിങ്ങനെയുള്ളതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഓക്കെ അപ്പോ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഇനി ഏതൊക്കെ തരത്തിലുള്ള ഹാർഡ്വെയർസ് ഉണ്ട് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യത്തേതാണ് ഇൻപുട്ട് ഹാർഡ്വെയർ ഇൻപുട്ട് ഹാർഡ്വെയർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്നത് അതിനു വേണ്ടി സഹായിക്കുന്ന ഹാർഡ്വെയർ യൂണിറ്റ്സിനെയാണ് ഇൻപുട്ട് ഹാർഡ്വെയർ എന്ന് പറയുന്നത് അതിന് കുറെ ടൈപ്സ് ഉണ്ട് അത് ഏതൊക്കെയാണ് ആ ഇൻപുട്ട് ഹാർഡ്വെയർ നമുക്കിപ്പോ നോക്കാം ഫസ്റ്റ് 1 കീബോർഡ് കീബോർഡ് നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ലാപ്ടോപ്പിനുണ്ട് ഡെസ്ക്ടോപ്പിനുണ്ട് എല്ലാത്തിനുണ്ട് അതായത് ഇത് എന്തിനാണ് നമ്മൾക്ക് ഡാറ്റ ടൈപ്പ് ചെയ്ത് എൻറ്റർ ചെയ്ത് കയറ്റാൻ ഓക്കെ ഈ കീബോർഡിന്റെ പ്രത്യേകത എന്താ ഇറ്റ് അലൗസ് എ യൂസർ ടു ഇൻപുട്ട് ഡാറ്റ യൂസിംഗ് ദ സ്റ്റാൻഡേർഡ് കീബോർഡ് അതിന് നമ്മുടെ പഴയ കീബോർഡ് ആയിരുന്നെങ്കിൽ 84 കീസ് ഉണ്ടായിരുന്നു ഇപ്പൊ കൂടുതൽ 101 കീസ് ഉണ്ടെന്ന് പറയുന്നു ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞപ്പോൾ ഓരോ ലാപ്ടോപ്പിനും ഇതിനൊക്കെ അനുസരിച്ചിട്ട് കീബോർഡിന്റെ കീസിന്റെ എണ്ണം വ്യത്യാസമായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ക്വേർട്ടി കീബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്വേർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ലെറ്റേഴ്സിന്റെ ഓർഡർ ABCDക്ക് പകരം ക്വേർട്ടി എന്നുള്ള ഓർഡർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കീബോർഡ് തന്നെ എന്ത് വയർഡ് ഉണ്ട് വയർലെസ് കീബോർഡ്സും ഉണ്ട് ഓക്കെ ഇനി അടുത്തത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ മൗസ് അല്ലെ എന്റെ കയ്യിലിരിക്കുന്ന ഈ മൗസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇറ്റ് ഇസ് എ പോയിന്റിംഗ് ഡിവൈസ് അല്ലെ നമ്മുടെ സ്ക്രീനിലുള്ള ഈ ഒരു കേഴ്സറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐക്കണിലൊക്കെ നമുക്ക് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മൗസ് യൂസ് ചെയ്യുന്നത് ഏറ്റവും പല മൗസുകളുടെ കമ്പനികൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ലോജിടെക് സിബ്രോണിക് അതൊക്കെ ഓക്കെ അപ്പൊ ഈ മൗസുകൾ പലതരത്തിലുണ്ട് മൗസുകൾ മെക്കാനിക്കൽ മൗസ് ഒപ്റ്റോ മെക്കാനിക്കൽ മൗസ് ഒപ്റ്റിക്കൽ മൗസ് അപ്പോൾ ആദ്യം നമുക്ക് മെക്കാനിക്കൽ മൗസ് എന്താണെന്ന് നമുക്ക് നോക്കാം സ്ക്രീനിൽ നിങ്ങൾ ഫിഗർ നോക്കിയേ അതായത് ഈ മൗസിന്റെ മെക്കാനിക്കൽ മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൗസിന്റെ താഴെയായിട്ട് ഒരു ബോൾ ഉണ്ടാവും സ്ക്രീനിലെ ഇമേജ് പോലെ ഇതിന്റെ താഴെയായിട്ട് ഒരു ബോൾ എന്നിട്ട് ഈ ബോളിന്റെ മൂവ്മെന്റ് നോക്കാനായിട്ട് മെക്കാനിക്കൽ സെൻസേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ മൂവ്മെന്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്ക്രീനിൽ കേഴ്സർ മൂവ് ചെയ്യുന്നത് ഇനി അടുത്തത് ഒപ്റ്റോ മെക്കാനിക്കൽ മൗസ് നമ്മുടെ സെക്കൻഡ് ഫിഗർ അതായത് ഇതിന്റെ താഴെ ഒരു ബോൾ ഉണ്ടാവും ആ ബോളിന് നമ്മൾ നേരത്തെ മെക്കാനിക്കൽ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇവിടെ അതിനു പകരം നമ്മൾ ഒപ്റ്റിക്കൽ സെൻസേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് ലൈറ്റ് റേസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ബോളിന്റെ മൂവ്മെന്റ് മനസ്സിലാക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേഴ്സർ സ്ക്രീനിൽ മൂവ് ചെയ്യുക ഇനി അടുത്തതാണ് ഒപ്റ്റിക്കൽ മൗസ് ഇത് ഒന്നും കൂടിയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ ബോൾസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും ലൈറ്റ് റേസ് യൂസ് ചെയ്യും അല്ലെ ഒപ്റ്റിക്കൽ റേസ് യൂസ് ചെയ്യും സ്ക്രീനിൽ കാണിക്കുന്നത് കണ്ടോ ഒരു റെഡ് ലൈറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റും ഈ റെഡ് ലൈറ്റ് നമ്മളുടെ താഴെ അതായത് ഈ മൗസിന്റെ താഴെ റെഡ് ലൈറ്റ് ഉണ്ടാവും അത് നമ്മുടെ ഈ സർഫസിൽ വന്ന് ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് സ്ക്രീനിൽ മൂവ്മെന്റ് കിട്ടുക ഇനി അതിന്റെ ഒന്നും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ് ഇപ്പൊ ഈ മൗസ് അതായത് ഈ റെഡ് ലൈറ്റ് നമുക്ക് ഇൻവിസിബിൾ ആയിരിക്കും ഇൻവിസിബിൾ ആയിട്ടുള്ള ഒപ്റ്റിക്കൽ ലൈറ്റ്സ് ആണ് ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ മൗസിനെ പറ്റി പറയാനുള്ളത് മൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇറ്റ് ഇസ് എ പോയിന്റിംഗ് ഡിവൈസ് ഇൻപുട്ട് ഡാറ്റ ബൈ മൂവിംഗ് ദ കേഴ്സർ ആൻഡ് ചൂസിംഗ് ഒബ്ജക്ട്സ് ഓൺ ദ സ്ക്രീൻ ഓക്കെ ഇനി അടുത്തതാണ് ടച്ച് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മൗസിന്റെ തന്നെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രൂപം നമ്മുടെ ഈ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ചെറിയൊരു ഏരിയ നമുക്ക് ഫിംഗർ കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീനിൽ നമുക്ക് മൂവ്മെന്റ് മനസ്സിലാക്കാം അപ്പോൾ ലാപ്ടോപ്സ് അതേപോലെ പേഴ്സണൽ കമ്പ്യൂട്ടർ നമ്മളുടെ നോട്ട് പാഡ് ആ വക കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടച്ച് പാഡ് ഉള്ളത് അതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്
ഇനി അടുത്തത് ലൈറ്റ് പെൻ ആൻഡ് ഗ്രാഫിക് ടാബ്ലറ്റ്. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയ ഒരാള് ഒരു പെന്നിന്റെ അറ്റത്ത് പെൻ വെച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടോ. അതായത് നമ്മളിവിടെ സ്ക്രീനിൽ നമുക്കിപ്പോ ഒരു ഫിഗർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പെന്, ആ പെന്നിന്റെ അറ്റത്തായിട്ട് ഒരു ഒപ്റ്റിക്കൽ റേ ഉണ്ടാവും. ഈ റേ വെച്ചിട്ട് ഈ പെൻ വെച്ചിട്ട് നമുക്ക് അതിൽ ടച്ച് ചെയ്യാനും വരയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റും. അതിന് വേണ്ടിയിട്ടും നമുക്ക് ഒന്നുകിൽ ഈ കമ്പ്യൂട്ടർ സ്ക്രീൻ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സ്മാർട്ട് സ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ അതാണ് ലൈറ്റ് പെൻ ആൻഡ് ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതിന്റെ ഡെഫിനേഷൻ നോക്കൂ. ലൈറ്റ് പെൻ ഇസ് എ ഡിവൈസ് ഇൻ ദ ഫോം ഓഫ് എ ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ യൂസ്ഡ് ടു ഡിസ്പ്ലേ ഒബ്ജക്ട് ഓർ ഡ്രോ ഓൺ ദ സ്ക്രീൻ. ഒരു ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ആണ് അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് പലരും പണ്ട് കുറെ യൂസ് ചെയ്തിട്ടുണ്ടാവും, എസ്പെഷ്യലി പ്ലേ സ്റ്റേഷനിൽ അല്ലെ. ഇവിടെ നമുക്കും ഒരു താഴെ വെച്ചിട്ട് ആ ഒരു സ്റ്റിക്ക് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കേഴ്സർ എല്ലാ സൈഡിലേക്കും നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇതും ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. ഇനി അടുത്തത് സ്കാനേഴ്സ്. സ്കാനേഴ്സും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. നമ്മൾ കൊടുക്കുന്ന ഒരു പേപ്പറിൽ എന്തെങ്കിലും ഒരു പേപ്പർ നമ്മൾ സ്കാൻ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, അതിലത്തെ കണ്ടന്റ് ഒരു ഡിജിറ്റൽ ഒരു ഇമേജ് നമുക്ക് സ്ക്രീനിൽ കിട്ടും. അതായത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ, നമ്മൾ കൊടുക്കുന്ന ഹാർഡ് കോപ്പി, അതിന്റെ പേപ്പറിലെ ഡാറ്റയിൽ നിന്ന് നമുക്ക് ഒരു ഡിജിറ്റൽ ഇമേജിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കാനർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സ്കാനർ ഇസ് എ ഡിവൈസ് ദാറ്റ് സ്കാൻസ് ഇമേജസ്, പ്രിന്റഡ് ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ് ഓർ ആൻ ഒബ്ജക്ട് ദാറ്റ് കൺവേർട്സ് ഇറ്റ് ഇൻ ടു എ ഡിജിറ്റൽ ഇമേജ്. എന്തൊക്കെയാണ് ഇമേജുകൾ, ടെക്സ്റ്റ്, ഹാൻഡ് റൈറ്റിംഗ്, അതുപോലെ ഒബ്ജക്ട്സ്, ഇതിനെല്ലാത്തിനെയും സ്കാൻ ചെയ്തതിന് ശേഷം അതിനെ ഡിജിറ്റലി കൺവേർട്ട് ചെയ്ത് ഡിജിറ്റൽ ഇമേജ് ആക്കി മാറ്റും. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്കാനേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം പലതരത്തിലുള്ളതുണ്ട്. ഫസ്റ്റത്തെ ടു ടൈപ്സ് ആണ് നമുക്ക് പഠിക്കാം. ഫസ്റ്റത്തത് സ്മോൾ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ആൻഡ് ലാർജ് സ്കാനേഴ്സ്. അപ്പോൾ ഈ സ്മോൾ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നതും ഒരു സിംഗിൾ പേജ് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ ഒരു സിംഗിൾ പേജിന്റെ മുകളിലൂടെ നമുക്ക് ഈ സ്കാനർ വെച്ച് നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ സ്മോൾ ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ലാർജ് സ്കാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന തരത്തിലുള്ളത്. അതായത് ഈ ലാർജ് സ്കാനേഴ്സ് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഷീറ്റ് ഫെഡ് സ്കാനേഴ്സും പിന്നെ രണ്ടാമത്തേത് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സും. ഈ ഷീറ്റ് ഫെഡ് സ്കാനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റിന് നമ്മളിങ്ങനെ ഫെഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അതായത് ഓരോ ഷീറ്റുകളും നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് മെഷീനിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കാനേഴ്സ്. അപ്പോൾ ഓരോ ഷീറ്റ് നമ്മളിങ്ങനെ സപ്ലൈ ചെയ്യുക, ലൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഷീറ്റ് ഓരോന്ന് മെഷീൻ ഇങ്ങനെ പൊക്കി നമ്മൾ ഷീറ്റ് അതിന്റെ അകത്തെടുത്ത് വെച്ച് അടച്ച് സ്കാൻ ചെയ്യുന്നു, അതാണ് ഷീറ്റ് ഫെഡ് സ്കാനേഴ്സ്. ഇനി അടുത്തത് ഫ്ലാറ്റ് ബെഡ് സ്കാനേഴ്സ്. ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രിന്ററുകളിൽ നമ്മൾ ഒരുപാട് സെറ്റ് ഓഫ് പേപ്പേഴ്സ് അതിൽ വെച്ച് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് സ്കാൻ ചെയ്യേണ്ട ഒരു കംപ്ലീറ്റ് ബുക്കോ അങ്ങനെ കംപ്ലീറ്റ് ബുക്ക് ഓഫ് പേപ്പേഴ്സ്, ഒരു വലിയൊരു സെറ്റ് ഓഫ് പേപ്പേഴ്സ് നമ്മൾ ആ സ്കാനറിൽ എടുത്തു വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് സ്കാൻ ചെയ്ത് നമുക്ക് കിട്ടും, അവിടെ ഇൻഡിവിജ്വലി ഒരാളുടെ ആവശ്യമില്ല. ഓക്കെ, ഇനി അടുത്തത് വേറെ പലതരത്തിലുള്ള സ്കാനേഴ്സ് ആണ് നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ, MICR. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മളുടെ എക്സാം നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ നേരെ എക്സാമ്പിൾസ് വെച്ചിട്ട് എഴുതുക. അതായത് ചെക്ക്, ബാങ്കിൽ നിന്ന് കിട്ടുന്ന ചെക്ക് ഇല്ലേ, ആ ചെക്കിൽ നമ്പേഴ്സ് എഴുതുന്ന രീതി, ആ ചെക്കിൽ നമ്മൾ മാഗ്നറ്റൈസ്ഡ് ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെക്കിൽ ചെക്ക് നമ്പറൊക്കെ എഴുതുന്നതും അതിന്റെ യൂസ് ചെയ്യുന്ന ഇങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് മാഗ്നറ്റിക് സിഗ്നൽസ് വെച്ചിട്ട് നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ പറ്റും ആ ഇങ്കിനെ. അതൊരു സ്പെഷ്യൽ ഇങ്ക് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ചെക്കുകളിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡെഫിനേഷൻ വായിച്ചാൽ യൂസ് ടു ഡീകോഡ് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ പ്രിന്റഡ് യൂസിംഗ് മാഗ്നറ്റൈസ്ഡ് ഇങ്ക് ഓൺ ചെക്സ്. ഓക്കെ, ഇനി അടുത്തത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നീഷൻ, OCR. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സിംബൽസ്, ഹാൻഡ് റൈറ്റിംഗ്, അതെല്ലാം നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡിജിറ്റലായി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ OCR യൂസ് ചെയ്തത്. നിങ്ങൾ സിഗ്നേച്ചർ ഒക്കെ ഇല്ല, നമ്മുടെ സൈൻ, ആ സിഗ്നേച്ചറിനെയൊക്കെ ഇപ്പൊ നമ്മൾക്ക് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിൽ തന്നെ സിഗ്നേച്ചേഴ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്
ഈ OCR യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അല്ലെങ്കിൽ ഈ OMR ഷീറ്റ്, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ എക്സാംസ് നടത്തുന്നത് അല്ലെ. എക്സാമിന് ഇപ്പൊ നാല് ഓപ്ഷനിൽ ഒരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്ത് കറുപ്പിക്കാൻ പറയില്ലേ, അപ്പൊ ഇതിനനുസരിച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യും. അങ്ങനെ ഈ നമ്മുടെ പെൻസിൽ അല്ലെങ്കിൽ പേന വെച്ചിട്ട് മാർക്ക് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ OMR സ്കാനേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെയാണ് ബാർകോഡ് സ്കാനേഴ്സ്. അത് എല്ലാവർക്കും അറിയാം, നമ്മളുടെ എല്ലാ മാർജിൻ ഫ്രീയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ പ്രോഡക്ട്സിന്റെയും ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് ഈ ബാർകോഡുകൾ കുറെ ലൈൻസ് ആയിട്ടുള്ള ലൈൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിനെ അവർ ഒരു സ്കാനർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ഇതാണ് ബാർകോഡ് സ്കാനറും. ഓക്കെ, ഇനി അടുത്തത് വെബ് ക്യാം ആൻഡ് മൈക്രോഫോൺസ്. ഇതും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലെ. നമുക്ക് ഈ വെബ് ക്യാം യൂസ് ചെയ്തിട്ട് എന്താ, നമ്മുടെ ഒരു ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളെ ക്യാപ്ചർ ചെയ്യുന്നു, അങ്ങനെ അതിൽ നിന്ന് നമുക്ക് ഇമേജ് കിട്ടുന്നു. അതാണ് വെബ് ക്യാം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഇസ് എ വിഷ്വൽ ഇൻപുട്ട് യൂണിറ്റ് ഫോർ ക്യാപ്ചറിങ് വീഡിയോ, ഇമേജ് എന്നിവ. ഇനി മൈക്രോഫോണോ, മൈക്രോഫോൺ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സൗണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ അല്ലെ. നമുക്ക് സൗണ്ട്സ് ജനറേറ്റ് ചെയ്യാൻ, വീഡിയോ കോൺഫറൻസ്, വീഡിയോ കോൾ ഇതിനൊക്കെ പോസിബിൾ ആവുന്നത് ഈ മൈക്ക് ഉള്ളത് കാരണം കൊണ്ടാണ്. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ ഇൻപുട്ട് ഹാർഡ്വെയർസ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾക്ക് ക്ലാസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ്, പരീക്ഷയുടെ കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം പെട്ടെന്ന് ലാസ്റ്റ് മിനിറ്റ് നോട്ട്സ് ആയിട്ട് ഇത് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താഴെ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ദെൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, പിന്നെ എന്ത് ചെയ്യണം, ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, എല്ലാ വിജയാശംസകളും നേരുന്നു.